ഇടുക്കി വണ്ടിപ്പെരിയാർ തേങ്ങാക്കല്ലിൽ ഒരാൾ കുത്തിയിട്ട് മരിച്ചു. തേങ്ങാക്കൽ സ്വദേശി അശോകനാണ് മരിച്ചത്. തേങ്ങാക്കൽ സ്വദേശി തന്നെയായ സുബീഷ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കാരണമെന്നാണ് വിലയിരുത്തൽ. വരികളുമായി സുബിൻ തോമസ് ചിരിക്കുകയാണ്. സുബിൻ, ഈ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കം തന്നെയാണോ ഈ കൊളിയിൽ കലാശിച്ചിരിക്കുന്നത്? എപ്പോഴായിരുന്നു സംഭവം നടന്നത്? മറ്റു വിവരങ്ങളും. ഇടുക്കി വണ്ടിപ്പെരിയാർ തേങ്ങാക്കല്ലിലാണ് ഒരാൾ കുത്തേറ്റ് മരിച്ചിരിക്കുന്നത്. തേങ്ങാക്കൽ സ്വദേശി അശോകനാണ് മരിച്ചത്. തേങ്ങാക്കൽ സ്വദേശി തന്നെയായിട്ടുള്ള സുബീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ആ രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി വണ്ടിപ്പെരിയാറിലാണ് ഒരാൾക്ക് കുത്തിയിട്ടിരിക്കുന്നത്. തേങ്ങാക്കൽ സ്വദേശി അശോകനാണ് മരിച്ചത്. സുബിൻ ചിരിക്കുകയാണ്. സുബിൻ, എപ്പോഴായിരുന്നു സംഭവം നടന്നത്? മറ്റു വിശദാംശങ്ങൾ കൂടി. വൈകിട്ടാണ് ഈ മ്ലാമല ഭാഗത്ത് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് അമ്പലത്തിലെ ഉത്സവവും പള്ളിപ്പെരുന്നാളും എല്ലാം തന്നെ നടന്നിരുന്നു. ഇതിനിടയിലാണ് ഈ ഒരു അതിക്രമം നടന്നത്. തേങ്ങാക്കൽ സെക്കൻഡ് ഡിവിഷനിൽ താമസിക്കുന്ന അശോക് കുമാറാണ് കൊല്ലപ്പെട്ടത്. 22 വയസ്സാണ് മാത്രമാണ് അശോക് കുമാർ ഉള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ബന്ധു കൂടിയായിട്ടുള്ള സുബീഷ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ ഈ പള്ളിക്കട എന്ന് പറയുന്ന സ്ഥലത്ത് സൗണ്ട് സർവീസ് നടത്തുന്ന ആളാണ്. ഇയാളുടെ കടയ്ക്ക് മുമ്പിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും കയ്യിൽ കരുതിയിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് അശോക് കുമാറിന്റെ നെഞ്ചിൽ ഇയാൾ കുത്തുകയും ചെയ്തത്, സുബീഷ് കുത്തുകയും ചെയ്തത്. ഇതിനുശേഷം ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിൽ നാട്ടുകാർ എത്തിച്ചുവെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഈ ഏതാനും 2 മാസത്തിനിടെ ഇത് 3-ാമത്തെ കൊലപാതകമാണ് ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്നത്. ഈ മ്ലാമല തേങ്ങാക്കാൽ ഭാഗം കേന്ദ്രീകരിച്ച് നടക്കുന്നത് ഈ മദ്യപിച്ച് ഉണ്ടാകുന്ന കൊലപാതകങ്ങളാണ് ഈ മേഖലയിൽ കൂടുതലായും ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ മദ്യപാനത്തിന് ശേഷം തർക്കമുണ്ടാവുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന സാഹചര്യം. എന്തായാലും ഇന്നലെ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ സുബീഷിനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ തേങ്ങാക്കാൽ മേഖല കേന്ദ്രീകരിച്ച് കൂടുതലായി മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം യുവാക്കളിൽ കൂടുതലായി ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ച് പോലീസിന്റെ കൃത്യമായ ഒരു ഇടപെടൽ ഇല്ലാത്തതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും നാട്ടുകാർ പറയുന്നു. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.